നമസ്കാരം ഗാസയിലെ അൽഷിബ ആശുപത്രിയുമായി ബന്ധപ്പെട്ടാണ് ഒരുപക്ഷെ ഇപ്പോൾ പശ്ചിമേഷ്യൻ വിഷയങ്ങളിൽ ഏറ്റവും അധികം വാർത്തകൾ പുറത്തു വരുന്നത് ഇവിടെ ഇസ്രായേൽ സേന ഇതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തോടുകൂടി രൂക്ഷമായ ആരോപണങ്ങളുമായി ഒരുപാട് രാജ്യങ്ങളും ഹമാസം രംഗത്തെത്തി തങ്ങളുടെ ആശുപത്രി പോലും കൈയേറി രോഗികളെ കൊല്ലാൻ കൊടുക്കുന്നു എന്നൊക്കെയായിരുന്നു ഇവരുടെ ആരോപണം പക്ഷേ അവിടേക്ക് പ്രവേശിച്ച ഇസ്രായേൽ സൈന്യം അതിൻ്റെ ഉള്ളിലെ സംവിധാനങ്ങൾ കണ്ട് ശരിക്കും ഞെട്ടിപ്പോയി ഇത് ലോകമെമ്പാടുമുള്ള ദൃശ്യമാധ്യമങ്ങളും ഇപ്പോൾ കാണിക്കുകയാണ് ഈ ആശുപത്രിയെ തങ്ങളുടെ ആസ്ഥാനമാക്കി വെച്ചിരിക്കുകയായിരുന്നു ഹമാസ് എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ തെളിവുകളാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത് പലരെയും ബന്ധികളാക്കിയും വധിച്ചുമൊക്കെ തന്നെയാണ് ഹമാസ് ഇവിടെ പ്രവർത്തനം നടത്തിയിരുന്നത് കാരണം ഗാസ മേഖല വർഷങ്ങളായി ഹമാസിൻ്റെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആശുപത്രി എന്നുള്ള ഏത് സ്ഥാപനത്തിലും കടന്നു കയറാനും അവിടം തങ്ങളുടെ താവളമാക്കാനും ഒക്കെ തന്നെ ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഹമാസിന് അത്രത്തോളം ശക്തി ആ മേഖലയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ പരിശോധന നടത്തുമ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് ഇവിടെ വൻതോതിൽ ടണലുകൾ അഥവാ തുരങ്കങ്ങൾ കുഴിച്ചിട്ടുണ്ട് ഈ തുരങ്കങ്ങളിലൂടെ ആകാം ഒരുപക്ഷേ ഇവർ ഇസ്രയേലിലേക്ക് കടന്നുകയറ്റം നടത്തിയ ദിവസം പലരെ ബന്ദികളാക്കി തട്ടിക്കൊണ്ടുവന്ന് കടന്നുപോയിട്ടുള്ളത് ഇതുവഴിയാണെന്നുള്ളതിൻ്റെ ചില ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഈ ആശുപത്രിയിൽ ഇത്തരത്തിലുള്ള മുപ്പത്തിമൂന്ന് കവാടങ്ങളാണ് ഉള്ളത് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇതിലൂടെയാണ് പലരെയും പല ഭാഗത്തേക്കും ഒളിപ്പിച്ച് വയ്ക്കാൻ വേണ്ടി കടത്തിക്കൊണ്ട് പോയിട്ടുള്ളത് എന്തായാലും ഇസ്രായേൽ സൈന്യം ഇവിടെ ആകെ വളഞ്ഞ് ശക്തമായ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടർമാരെ കൂട്ടിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ സൈന്യം ഇവിടെ എത്തിയത് ഇവിടെ കണ്ട ദൃശ്യങ്ങൾ അമ്പരപ്പിക്കുന്നതാണ് ആയുധങ്ങൾ വാരിക്കൂട്ടിയിട്ടിരിക്കുന്നു തോക്കുകൾ മാത്രമല്ല സ്ഫോടക വസ്തുക്കളും നിരവധി ഒരു ആശുപത്രിയിൽ എങ്ങനെയാണ് ഇത്രയധികം തുരങ്കങ്ങളും സ്ഫോടക വസ്തുക്കളും തോക്കുകളും ഒക്കെ കണ്ടെത്തി എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഹമാസിനും ഹമാസിനെ അനുകൂലിക്കുന്ന രാജ്യങ്ങൾക്കും ഉത്തരമില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം മാത്രമല്ല ഈ ആശുപത്രിക്കുള്ളിൽ വെച്ച് പലരെയും ഇവർ വർഷങ്ങളായി കൊലപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇസ്രായേലിലേക്ക് ഹമാസ് ആക്രമണം നടത്തുന്നതിന് പിന്നാലെ പല വാർത്തകളിലും ഇസ്രായേൽ കൊന്നൊടുക്കി എന്ന് ഹമാസ് ആരോപിക്കുന്ന പലരെയും യഥാർത്ഥത്തിൽ കൊന്നത് ഹമാസ് തന്നെയാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഇസ്രായേൽ സൈന്യത്തിന് ലഭിച്ചു കഴിഞ്ഞു ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട നോവ മത്സ്യാന എന്ന ഇസ്രായേലി പട്ടാളക്കാരിയുടെ കഥ മത്സ്യാനയെ പരുക്കേറ്റ നിലയിലാണ് ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത് പക്ഷേ പരുക്ക് ഗുരുതരമായിരുന്നില്ല എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിയുന്നത് ആശുപത്രിയിലെത്തിയ ഈ ഇസ്രായേൽ പട്ടാളക്കാരിയെ ഇവർ തന്നെ ഹമാസ് തന്നെ വധിക്കുകയായിരുന്നു എന്നുള്ളത് സംബന്ധിച്ചും കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നിട്ട് ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിലാണ് മത്സ്യാന കൊല്ലപ്പെട്ടത് എന്നായിരുന്നു ഹമാസും അവരുടെ അനുജന്മാരും വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നത് അപ്പോൾ ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു ഈ ആശുപത്രി ഹമാസ് തങ്ങളുടെ കൊലമുറിയായി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ലോകത്തെ ലോ ഒരു ആശുപത്രിയിലും ഇത്തരത്തിലുള്ള ക്രൂരമായ സംഭവം നടത്താൻ ആര് വരുമ്പോഴില്ല എത്ര ക്രൂരന്മാരായ ഭരണാധികാരികളാണെങ്കിൽ പോലും അല്ലെങ്കിൽ തീവ്രവാദികളാണെങ്കിൽ പോലും ആശുപത്രിക്കുള്ളിൽ വെച്ച് തങ്ങളുടെ എതിരാളികളെ അല്ലെങ്കിൽ പിടികൂടി കൊണ്ടുവരുന്ന ബന്ധികളെ കൊല്ലുക എന്നുള്ളത് ലോകത്ത് നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യമാണ് എന്നിട്ടാണ് ഇസ്രയേലിന് നേരെ നിരന്തരമായി ആശുപത്രി ആക്രമിക്കുന്നു അവിടുത്തെ നവജാത ശിശുക്കൾ കൊല്ലപ്പെടുന്നു അല്ലെങ്കിൽ നവജാത ശിശുക്കളെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പോകുന്നു തുടങ്ങിയ വാർത്തകൾക്ക് ഒരുപാട് മാധ്യമങ്ങൾ വൻ പ്രാധാന്യം പ്രത്യേകിച്ച് ഇന്ത്യൻ മാധ്യമങ്ങൾ മലയാള മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ പ്രാധാന്യമാണ് കൽപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് നവജാത ശിശുക്കൾ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗത്തെ പരിചയാക്കി അല്ലെങ്കിൽ മറയാക്കി വെച്ചുകൊണ്ട് തന്നെയാണ് ഹമാസ് ഇത്രയും നാൾ പ്രവർത്തിച്ചത് ഇപ്പോഴും അവർ പ്രവർത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് ഈ ആശുപത്രിയും അതിൻ്റെ പരിസരങ്ങളുമൊക്കെ തന്നെ ഇസ്രായേൽ സേനയുടെ നിയന്ത്രണത്തിലായതോടുകൂടി കൂടുതൽ കൂടുതൽ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളത് ഹമാസിന് മനസ്സിലായി അതുകൊണ്ട് ആയിരിക്കാം കുറേ നാളുകളായി ഇപ്പോൾ സദ്യസംഭാഷണം എങ്ങനെ വെടിനിർത്തൽ വേണം എന്ന് നിരന്തരമായി ഹമാസും ആവശ്യപ്പെടുന്നത് പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ആകട്ടെ അതിനൊന്നും തന്നെ വഴങ്ങുന്ന യാതൊരു ലക്ഷണവും കാണുന്നില്ല എന്ന് മാത്രവുമല്ല ഹമാസിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ട് മാത്രമേ ഇനി ചർച്ചയുള്ളൂ അല്ലെങ്കിൽ തീരുമാനമെടുക്കുകയുള്ളൂ ഇത് സംബന്ധിച്ച് വെടിനിർത്തലിനെ എന്നൊക്കെ അദ്ദേഹം പ്രഖ്യാപിച്ചും കഴിയും അപ്പോൾ എന്തായാലും ഒരു ആശുപത്രിയെ മറയാക്കിക്കൊണ്ട് അവിടുത്തെ രോഗികളെയും നവജാത ശിശുക്കളെപ്പോലും മറയാക്കിക്കൊണ്ട് നടത്തിയ ക്രൂരമായ തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ കൂടുതൽ കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ അൽഷിഫ ആശുപത്രി നൂറ് ശതമാനം ഉറപ്പാണ് ഇത് ഹമാസിൻ്റെ പരിശീലന കേന്ദ്രമോ അതല്ലെങ്കിൽ അവരുടെ ആസ്ഥാനമോ അവരുടെ ആയുധ കേന്ദ്രമോ അല്ലെങ്കിൽ അവരുടെ കൊലമുറിയോ ആയി പ്രവർത്തിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഏതായാലും വരും ദിവസങ്ങളിലും ഇത് സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ വാർത്തകൾ പുറത്തുവരും അപ്പോൾ നമുക്ക് ഹമാസിൻ്റെ കൂടുതൽ കൂടുതൽ ക്രൂരതകൾ മനസ്സിലാക്കാനും കഴിയും